ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പേഴ്സൻ ഷുഗർ ലേർഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ജീവചരിത്രം ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ പരപ്പനാട്ട് രാജരാജവർമ്മ വലിയകോയി തമ്പുരന്റെയും റാണി ഗൗരിലക്ഷ്മിബായിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഏപ്രിൽ പതിനാറിന് സ്വാതി തിരുനാൾ രാമവർമ്മ ജനിച്ചു തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മ അന്തരിച്ചതോടെ മറ്റു പുരുഷ സന്താനങ്ങൾ അധികാര സ്ഥാനത്തിനില്ലാതിരുന്നതിനാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് രാജ്യം കൈവശപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയിൽ മഹാറാണി ഗർഭം ധരിക്കുന്നതിനും ഈശ്വരാനുഗ്രഹമുണ്ടാകുന്നതിനും നാടൊട്ടയ്ക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുകയും ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിനടുത്ത് സന്താനഗോപാലമൂർത്തിക്ക് വേണ്ടി ക്ഷേത്രം പണിതുയർത്തുകയും ഉണ്ടായി അങ്ങനെ സ്വാതി തിരുനാൾ ജനനത്തോടു കൂടി തന്നെ രാജപദവിക്ക് അവകാശിയായി ഗർഭധാരണ മുതൽക്ക് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി കണ്ടു അതിനാൽ ഗർഭശ്രീമാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് സ്വാതി തിരുനാൾ എന്ന പേര് ലഭിച്ചത് ഈ പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ശ്രീ പത്മനാഭദാസ വഞ്ചിബാല രാമവർമ്മ കുലശേഖര കിരീടപതി ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ എന്നതാണ് അനുജൻ ഉത്രം തിരുനാൾ ജനിച്ച് ഏതാനും നാളുകൾക്കകം മാതാവ് ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അന്തരിച്ചു പിന്നീട് ഇളയമ്മ ഗൗരി പാർവതിബായിയുടെയും അച്ഛൻ തമ്പുരന്റെയും സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത് ഏഴാം വയസ്സു മുതൽ മലയാളവും സംസ്കൃതവും പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ആരംഭിച്ചു കണക്കിലുള്ള പ്രഥമ പാഠങ്ങളും വശത്താക്കിയിരുന്നു അക്കാലത്ത് തന്നെ അദ്ദേഹം അസാമാന്യമായ ബുദ്ധിപ്രഭാവം പ്രദർശിപ്പിച്ചിരുന്നു അക്കാലത്ത് ഭാരതഖണ്ഡം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അമരുകയായിരുന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയും അഭ്യസിച്ചു പതിനാറാമത്തെ വയസ്സിൽ ഔപചാരികമായി സിംഹാസനാരോഹണം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നേരിട്ടുള്ള ഭരണം തുടങ്ങി ചെറുപ്പമായിരുന്നെങ്കിലും കാര്യക്ഷമമായി ചുമതലകൾ നിർവഹിക്കാനുള്ള അഭിരുചി അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാരാജാക്കന്മാർ ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിലായി പരസ്പര ബന്ധം പുലർത്തുന്നതിനായി പ്രധാന ഭാരതീയ ഭാഷകൾ മനസ്സിലാക്കണമെന്നായിരുന്നു അക്കാലത്തെ പാരമ്പര്യം നാരായണി പിള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചിത്തിരനാൾ അനന്തപത്മനാഭൻ ചെമ്പകരാമൻ തമ്പി മക്കളാണ് തിരുവിതാംകൂറിൽ പ്രാകൃതമായ ശിക്ഷാരീതികളടക്കമുള്ള അനാചാരങ്ങൾ നിർത്തലാക്കിയ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ബാല്യത്തിൽ തന്നെ അദ്ദേഹം സംഗീതം അഭ്യസിച്ചിരുന്നു കേരള സംഗീതത്തിൻ്റെ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു കൂടാതെ സാഹിത്യത്തിലും ചിത്രരചനയിലും അദ്ദേഹം താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്വാൻ സദസ്സ് ഇരയമ്മൻ തമ്പി കിളിമാനൂർ രാജരാജകോയി തമ്പുരാൻ തുടങ്ങിയ കവിരത്നങ്ങളാലും ഷഡ്കാല ഗോവിന്ദന്മാരാ തുടങ്ങിയ സംഗീത പ്രതിഭകളാലും വടിവേലു ചിന്നയ്യ പൊന്നയ്യ എന്നീ നട്ടുവന്മാരാലും അലങ്കരിക്കപ്പെട്ടിരുന്നു സർവകലാവല്ലഭനായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കേരളീയ സംഗീതകലയുടെ സുവർണകാലമായി അറിയപ്പെടുന്നു മലയാളം സംസ്കൃതം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി അഞ്ഞൂറിൽ പരം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച വർണ്ണങ്ങളും പദങ്ങളും തില്ലാനകളും തന്നെയാണ് ഇന്നും മോഹിനിയാട്ട വേദിയിൽ കൂടുതലായും അവതരിപ്പിക്കുന്നത് ഉത്സവപ്രബന്ധം എന്ന പേരിലുള്ള തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തെ വർണ്ണിക്കുന്ന സംഗീത രചനകൾ കൂടാതെ കുജേലോപാഖ്യാനം എന്ന ഹരികഥ എന്നിവ അദ്ദേഹത്തിന്റെ സുന്ദരങ്ങളായ രചനകളാണ് സംഗീതകൃതികൾക്ക് പുറമേ സാഹിത്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് തൻ്റെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമറിഞ്ഞ അദ്ദേഹം തൻ്റെ പ്രജകൾക്കും അത് ലഭിക്കുവാൻ വേണ്ടി പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി സ്ഥാപനത്തെ സൗജന്യമായി നടത്തുന്ന സർക്കാർ വിദ്യാലയമാക്കി മാറ്റി ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തുടക്കമാണിത് പിന്നീട് ജില്ലയിൽ പല സ്ഥലത്തും വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സെൻസസ് തുടങ്ങിയത് ഇദ്ദേഹമാണ് പബ്ലിക് ലൈബ്രറി തുടങ്ങി എല്ലാ ജില്ലകളിലും മുൻസിഫ് കോടതികൾ തുടങ്ങി ഇംഗ്ലീഷ് ചികിത്സയുടെ ഗുണമറിഞ്ഞ അദ്ദേഹം ആ സൗകര്യം പ്രജകൾക്കും ലഭിക്കുവാൻ വേണ്ടി ഒരു സൗജന്യ ആശുപത്രി തുടങ്ങാൻ ഉത്തരവിട്ടു കോട്ടയ്ക്കകത്ത് വലിയ ഗോശാല നിർമ്മിച്ചു തിരുവനന്തപുരത്ത് മൃഗശാല തുടങ്ങി കൊട്ടാരങ്ങളും അമ്പലങ്ങളും മറ്റും നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും വേണ്ടി ഒരു മരാമത്ത് വകുപ്പ് വളരെ വിപുലമായ തോതിൽ സംഘടിപ്പിച്ചു പാശ്ചാത്യ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മനസ്സിലാക്കി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് സ്ഥാപിച്ച് നാഞ്ചിനാട്ടെയും തിരുവനന്തപുരത്തെയും ജലസേചന ജോലികളും മറ്റു പ്രധാന ജോലികളും ഈ വകുപ്പിനെ ഏൽപ്പിച്ചു നാഞ്ചിനാട്ടിൽ ഒരു ജലസേചന മരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു തൻ്റെ രാജ്യം ശാസ്ത്രീയാന്വേഷണ രംഗത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊപ്പം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു വാനനിരീക്ഷണ കേന്ദ്രത്തിന് സമീപം ഒരു അച്ചടിശാല തുടങ്ങുകയും ഒരു കല്ലച്ച് സ്ഥാപിക്കുകയും പിന്നീട് അത് മാറ്റി ഒരു പ്രസ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തുകയും അത് സ്ഥാപിച്ച് അച്ചടി വകുപ്പ് പുതുതായി ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഈ പ്രസിൽ നിന്നും പുറത്തിറങ്ങി തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങൾക്ക് പിന്നിൽ സ്വാതി തിരുനാളിൻ്റെ നേതൃത്വമാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ സൈന്യത്തിന് നായർ പാട്ടാളം എന്ന പേര് നൽകിയതും മൃഗശാലയ്ക്ക് തുടക്കമിട്ടതും അദ്ദേഹമായിരുന്നു വാനനിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല കോടതി നീതി നിർവഹണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായ തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ് ആദ്യ കാനേശുമാരി കണക്കെടുപ്പ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതം തിരുവിതാംകൂറിന് മാത്രമല്ല ഇന്ത്യക്കാകെ തന്നെ അവിസ്മരണീയമായിരുന്നു ഭരണത്തിലേറി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന് മനസ്സ് ഇംഗ്ലീഷുകാരുടെ അധീശതാ മോഹം കൊണ്ട് അസ്വസ്ഥമായി ഓരോ ദിവസവും മാനസിക പീഡ നിറഞ്ഞതായിരുന്നു ഹൃദയ വ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കലോപാസന ഉപാധിയായി തീർന്നു ജീവിതം ഏകാന്തവും ദുഃഖതപ്തവുമായ ഒരു സമരമായിരുന്നു ബ്രിട്ടീഷുകാർ ഭരണത്തിൽ ഇടപെടുന്നതും കൂടെയുള്ളവർക്ക് ബ്രിട്ടീഷുകാരോടുള്ള ബന്ധവും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ അകാല വിയോഗ ദുഃഖവും അദ്ദേഹത്തെ വല്ലാതെ തളർത്തി ബ്രിട്ടീഷുകാർക്ക് സ്വന്തം ഉദ്യോഗസ്ഥർ സ്തുതി പാഠകരായി മാറുന്നതും അവരുടെ ദുഷ്പ്രവർത്തിയിലും മനമടുത്ത് അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെയായി കലയ്ക്കും കലാകാരന്മാർക്കും വേണ്ടി ഖജനാവ് ദൂർത്തടിക്കുന്നു എന്ന പരാതി വ്യാപകമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം നാടുനീങ്ങി അദ്ദേഹത്തിന്റെ അസുഖ കാരണങ്ങൾ ചരിത്ര താളുകളിൽ അധികം വിശദമായി കാണുന്നില്ല അദ്ദേഹം അവസാന നാളുകളിൽ മനക്ലേശത്താൽ ദുഃഖിതനായിരുന്നെന്ന് പറയപ്പെടുന്നു മരണം വരിക്കാൻ എന്ന പോലെ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചും തന്റെ അസുഖങ്ങൾ മറച്ചുവെച്ചും ഇളയ രാജാവായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെപ്പോലും കാണാൻ വിസമ്മതിച്ചും ജീവിതത്തിൻ്റെ അന്ത്യവർഷങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി പ്രസിദ്ധ ആതുരസേവകനായ ഡോക്ടർ കെ രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടത് മസ്തിഷ്ക രക്തസ്രാവം മൂലമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അനിയൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ മഹാരാജാവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വേഗം വരാം